kept searching for your trace in the dark, losing myself in the endless memories of the end right from the start. Hi friends, welcome to Health and Way. അപ്പോൾ ഇന്നും ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാനുള്ളതെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയ്ക്കടുത്ത് ചെറുപാറക്കോണം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് പാറശാലയിൽ നിന്ന്. അവിടുത്തെ ആത്മനിലയം എന്ന് പറഞ്ഞ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നേഴ്സറി ഉണ്ട്. ആ നേഴ്സറിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. കിളിയും പ്രാവും ചെടികളും, അങ്ങനെ ഒരു 10-20 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് ആ ഒരു പ്രാവും കൂടും തുറന്നു വിട്ട് വളർത്തുന്ന കുറേ പ്രാവുകളെയും കണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ. ഈ കൂട് എങ്ങനെയാണ് വച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന രീതികളെന്നൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ഇതുപോലെ ഒരു പൂന്തോട്ടം, കുറേ ചെടികൾ, അതിൻ്റെ നടുക്കായിട്ടൊരു പ്രാവും കൂട്, അവിടെ ദാ ഇണക്കുരുവികളെ പോലെ പ്രണയിച്ചു നടക്കുന്ന കുറേ പ്രാവുകൾ അല്ലേ. അപ്പം ഇതൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. നല്ലൊരു ഇത് ഈ രണ്ട് ഇരിപ്പിടമാണ് കേട്ടോ. ഈ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. കുറേ ചെടികളുണ്ട്. എന്നിട്ട് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രാവും കൂട്. അപ്പൊ ഇവിടെ പ്രാവിന് ഫുഡ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ തേനയാണ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി പേരുടെ ഡൗട്ടായിരിക്കും, തേനയല്ല ഇത്, കമ്പം പുല്ലെന്ന് പറഞ്ഞൊരു സാധനമാണ് കഴിക്കാൻ വെച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു സ്റ്റാൻഡിൽ, മണ്ണിൽ സിമെൻറ്റിലുള്ള ഒരു സ്റ്റാൻഡാണ്. നല്ല രസമായിട്ട് തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതാ കുറേ ചെടികളുടെയൊക്കെ നടുക്കായിട്ട് ഒരു സ്റ്റാൻഡിൽ ആണ് ഫുഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രാവ് വന്നിരുന്ന് കഴിക്കുന്ന കാണാനേ ഒരു രസമുള്ള കാഴ്ചയാണ്. ഇനി സ്റ്റാൻഡ് കൂട് വന്നിട്ട് ഇതാ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പൈപ്പ്, ഒരാളിനെ കാട്ട് ഒരു രണ്ടാളടുപ്പിച്ച് പൊക്കത്തിലാണ്, മുകളൊക്കെ ദാണ്ട വെൽഡ് ചെയ്ത ഒരു ഫ്രെയിമിലാണ് ഈ കൂട് വച്ചിരിക്കുന്നത്. എന്നിട്ടിതാ ഒന്ന് ഒരു 3 ഹോളാണ് ഇതിൻ്റെ അകത്ത്. ഇത് 4 വശവും കൂടെ ഒരു വെൽഡ് ചെയ്ത ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ അറകളായിട്ട് കുറച്ച് കൂടുകൾ അകത്ത് വച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രാവ് തന്നെ അകത്ത് കയറിയിട്ട് ഈ ഹോള് 3 ഹോള് വഴി അകത്ത് കയറിയിട്ട് അതിന് വേണ്ട സ്ഥലത്ത് മുട്ടയിടുന്ന ഒരു സെറ്റപ്പാണ് ഈ ചെയ്ത് വച്ചിരിക്കുന്നത് കേട്ടോ. ഇനി വെള്ളം കുടിക്കാനായാലും പ്രാവിന് കുളിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ നല്ല ഒരു കോൺക്രീറ്റിലെ ഒരു ചെറിയ ചട്ടി, ഒരു ബേസിൻ്റെ അത്രയുള്ള ഒരു ചട്ടിയിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. നമ്മുടെ ഫുഡിൻ്റെ അടുത്ത് തന്നെ വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേജ് വന്നിട്ട് ഒരു സൈഡ് മാത്രമാണ് ഈ 3 ഹോളിട്ടിട്ടുള്ളത്. അപ്പോൾ ഹോള് വന്നിട്ട് ചെറിയ ഹോളാണ്, നമ്മുടെ ഒരു പ്രാവിന് കഷ്ടിച്ചിറങ്ങി വരാം. അപ്പോൾ അങ്ങനെ ഹോളിട്ടാനുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ മറ്റ് ശല്യങ്ങളായ കാക്കയോ പൂച്ചയ്ക്കോ ഒന്നും കയറാൻ പറ്റത്തില്ല. ഈ തൂണിനും ഇത്രയും പൊക്കം ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഒന്നും ഇതിൻ്റെ മുകളിലോട്ട് കയറത്തില്ല. പക്ഷെ ലോങ് വ്യൂവിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ 4 വശവും വെൽഡ് ചെയ്ത ഒരു ഫ്രെയിം, അതിനുള്ളിൽ കുറേ ഹോളിട്ട ഒരു ഗോപുരം പോലത്തെ ഒരു തടിയിലുള്ള ഒരു വീട്, ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിൽക്കുന്നത് തന്നെ ഈ പുല്ലിൽ ചവിട്ടിയാണ് നിൽക്കുന്നത്. ഇതൊരു കയറാൻ പാടില്ലാത്ത ഒരു ഏരിയ ആയിപ്പോയി. അപ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. പ്രാവ് പ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന അടിയിൽ ഇതാണ് കേട്ടോ സെറ്റപ്പ്. ഒരു ഫ്രെയിം, നല്ലൊരു ഫ്രെയിമിലാണ് ഈ കേജ് വെച്ചിരിക്കുന്നത്. അകത്ത് പക്ഷേ മഴ നനയാത്ത രീതിയിൽ ഫ്ലൈവുഡിൽ കുറേ അറകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലോങ് വ്യൂവിലെ ഇതിൻ്റെ കാഴ്ചകൾ. ഈ പ്രാവും കൂടിൻ്റെ ലോങ് വ്യൂ നല്ല രസത്തിൽ ഒരു 2 സെൻറ് സ്ഥലം വരും. ഇത്രയും ഗാർഡൻ ചെയ്ത് ഗാർഡനിൽ ഇതാ ഒരു അടിപൊളി പ്രാവും കൂട്. അപ്പോൾ ഇതാണ് പ്രാവും കൂട്. അപ്പോൾ
ഇത് പ്രാവിന് ഇവിടെ ബാക്കി ഒത്തിരി ബേർഡ്സ് ഒക്കെ ഉണ്ട്. അതിനെ എല്ലാം അടച്ചിട്ടാണ് വളർത്തുന്നത്. ലവ് ബേർഡും കുറേ തത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. മുയലും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രാവിനെ മാത്രം എന്താ തുറന്നുവിട്ടാണ് വളർത്തുന്നത് കേട്ടോ. പ്രാവൊക്കെ ഇതാ മരങ്ങളിലൊക്കെ ഇരിക്കണം. തിങ്ങിലും കമുകിലും ഒക്കെയാണ് പ്രാവ് ഇരിക്കുന്നത്. ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു മെത്തേഡാണ് ഇതാണെങ്കിൽ രാവിലെ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് തീറ്റ ഇട്ട് വെച്ച് കൊടുത്താൽ മതി. പറ്റുന്നതൊക്കെ ജോഡിയാവും. ഏതെങ്കിലുമൊക്കെ മുട്ടയിടും. അങ്ങനെ ഒരു ചിന്താഗതിയുള്ളവർക്ക് പറ്റിയ മെത്തേഡാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാൻസി ഐറ്റം ഒന്നുമില്ല. എല്ലാം നാടൻ പ്രാവുകളാണ്. അപ്പോൾ ഏത് തമ്മിൽ ജോഡിയാവുന്നെന്നുള്ള ഒരു വിഷയമുള്ള കാര്യമായിരിക്കത്തില്ല. ഏത് ജോഡിയായാലും ഇഷ്ടമുള്ളത് ജോഡിയാവട്ടെ, ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഒരു ഭംഗി ഒരു 10-20 പ്രാവ് എന്നൊരു ലക്ഷ്യത്തോടെ വളർത്തുന്നവർക്ക് ഇതുപോലെ ഒരു കേജ് ഉണ്ടാക്കാം, വളർത്താം. ഇങ്ങനെ ഒരു പൂന്തോട്ടത്തിൻ്റെ നടുക്ക് നേച്ചുറലായിട്ട് ഇതേപോലെ കുറ്റി നിറത്തി പ്രാവ് വളർത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പബ്ലിക് പ്ലേസാണ്. ഈ സ്ഥലം നേരിട്ട് കാണണമെന്നുള്ളവർക്ക് തിരുവനന്തപുരത്തുനിന്ന് ഒരു 25-30 കിലോമീറ്റർ കാണും. പാറശാലയ്ക്കടുത്ത് ചെറുപാറക്കോണം എന്ന സ്ഥലത്താണ് ഈ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു നഴ്സറിയും ഗാർഡനും എല്ലാം കൂടെ ചേർന്ന ഒരു വലിയ സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഈ പ്രാവും കൂടെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കണ്ടു നോക്കാം. ട്രിവാൻഡ്രംകാർക്കൊക്കെ ഒരു 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. Distress, but I kept searching for your traces in the dark. Losing myself in the endless memories of the end right from the start. You're an obsession in my head again. You're my eyes. Your kiss has burned my skin with an empty desire. Oh, my God.